നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കറി വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പേ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീം പോലുള്ള മധുരമായ ഡെസേർട്ടാണ് ഈ ആം ശ്രീഖണ്ഡ്. ഇപ്പോൾ ഇവിടെ കൽക്കട്ടയിൽ കിട്ടുന്ന നല്ല ഇനം ഹിംസാഗർ എന്ന് പറഞ്ഞ മാങ്ങ വെച്ചാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല മധുരമുള്ള മാങ്ങ വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം. വളരെ വളരെ സിമ്പിളായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. മാങ്ങയും കട്ടത്തൈരും, ഒട്ടും പുളിക്കാത്ത കട്ടത്തൈരും, കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ. മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മതി. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ഗ്യാസിൻ്റെ ഉപയോഗം പോലും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനോ കൊച്ചു കുട്ടികൾക്കോ വരെ ഇത് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് മാങ്ങക. ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നമ്മൾക്ക് ആം ശ്രീഖണ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ: രണ്ട് പഴുത്ത വലിയ മാങ്ങ, അത് ഒന്നര മാങ്ങ നമ്മൾ കഷ്ണങ്ങളാക്കി അത് ഫ്രീസറിൽ വയ്ക്കണം. വച്ചതിന് ശേഷം അത് നമ്മൾക്ക് എടുത്ത് അത് പൾപ്പാക്കി വെക്കണം. ഇനി പഞ്ചസാര പൊടിച്ചത്, അത് ആവശ്യത്തിന് അതിൽ മിക്സ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയുള്ളതാണ്. ഏകദേശം 800 ഗ്രാം കട്ടത്തൈര്, ഒട്ടും പുളിക്കാത്ത തൈര് നമ്മളൊരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ് വച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ 2 മണിക്കൂർ കൂടുതൽ വെച്ച് വാർന്ന് പോയതിന് ശേഷം നമ്മൾ അത് തയ്യാറാക്കി വയ്ക്കുക. ഇനി ഈ മാങ്ങാ കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞത്, ഒന്നര മാങ്ങ അരിഞ്ഞത് ഫ്രീസറിൽ വെച്ചത് നമ്മളത് പൾപ്പാക്കി എടുക്കുകയാണ്. ഈ തുണിയിൽ കെട്ടി പൊതിഞ്ഞ് വെച്ച പനീർ പോലത്തുള്ള അതിനെ നമ്മൾ എടുത്തൊരു ബൗളിലോട്ട് ഇടുക. ബൗളിലിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഒരു തഴുത്തവിയോ എന്തെങ്കിലും നമുക്ക് സൗകര്യം പോലെ ഇട്ട് നന്നായിട്ട് മയപ്പെടുത്തുക. നന്നായിട്ട് മയപ്പെടുത്തി വിസ്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ച് നന്നായിട്ട് മയപ്പെടുത്തി ക്രീമി, നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നവരെ മയപ്പെടുത്തണം. അതിലോട്ട് 2-3 സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. മാങ്ങയുടെ മധുരം അനുസരിച്ചാണ് നമ്മളിടുന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. അത് നമ്മളിപ്പം ഏകദേശം ഒരു 2-3 സ്പൂണോളം നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. പൊടിച്ച പഞ്ചസാര ചേർത്താലുള്ള ഗുണം പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ പറ്റും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, മാങ്ങ നമ്മൾ പൾപ്പാക്കി വെച്ച ഫ്രീസറിൽ വെച്ച 1.5 മാങ്ങ കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ വെച്ച് അതിൻ്റെ പൾപ്പിനെ ചേർക്കുകയാണ്. അതിനെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇനി വിസ്ക് കൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് നമ്മൾ ഇനി നന്നായിട്ടത് മിക്സായതിന് ശേഷം ഇത് നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ അരിഞ്ഞത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. പിന്നെ ഡെക്കറേഷനും വെച്ച് ബൗളുകളിലാക്കി ഫ്രിഡ്ജിൽ സാധാരണ ടെമ്പറേച്ചറിൽ വെച്ച് 2-1 മണിക്കൂർ വെച്ച് തണുപ്പിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.